COVID-19 ne prathirodhikkanulla kadina prayathnathilana samsthanam. Innale samsthanathu 9 perkkana COVID-19 sthirikarichathu. Ernakulam 3, Palakkad 2, Kozhikkod 1, Idukki 1, Pathanamthitta 2 enninganeyana rogam sthirikarichavarude ennam. Idode samsthanathage rogabadhitharude ennam 118 aayi. 112 perana nilavil chikilsayilullathu. ഇതുവരെ 6 പേർ രോഗമുക്തി നേടിയതായും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹ്യ വ്യാപനം സംശയിച്ചിരുന്ന കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. 41 പേരാണ് കാസർഗോഡ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 76542 പേർ നിരീക്ഷണത്തിലാണ്. ഇവരിൽ 76010 പേർ വീടുകളിലും 532 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. സംസ്ഥാനം ലോക്ഡൌൺ ചെയ്ത് 3 ദിവസമാകുമ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ് സർക്കാർ. അത്യാവശ്യ യാത്രകൾ മാത്രമേ അനുവദിക്കൂ എന്ന മുന്നറിയിപ്പുണ്ടായിട്ടും ആളുകൾ വീടുകളിലിരിക്കാതെ നിരത്തിലിറങ്ങുന്നതിനെ തുടർന്നാണ് കൂടുതൽ കർക്കശമായ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്നലെ 1751 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതോടെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി എടുത്ത കേസുകളുടെ എണ്ണം 3612 ആയി. ഇന്ന് മുതൽ സത്യവാങ്മൂലമില്ലാതെ നിരത്തിലിറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. രണ്ടു ദിവസം ഉപദേശിച്ചിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടും ആളുകൾ അനുസരിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ലോക്ഡൌൺ ലംഘിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികളും ഇന്ന് ആരംഭിക്കും. സപ്ലൈകോ സൗജന്യ കിറ്റ് വിതരണം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് സപ്ലൈകോ MD അറിയിച്ചു. ഒരു കിറ്റിൽ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉൾപ്പെടെ 10 ഇനങ്ങളാകും ഉണ്ടാവുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ലഭിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വളണ്ടിയർമാർ വഴിയാകും വിതരണം ചെയ്യുക. അതേസമയം സൊമാറ്റോ വഴിയുള്ള ഓൺലൈൻ വിതരണം നാളെ മുതൽ കൊച്ചിയിൽ ആരംഭിക്കും. ആവശ്യക്കാർക്ക് സൊമാറ്റോ വഴിയും സാധനങ്ങൾ ബുക്ക് ചെയ്യാം. ഇത് വിജയകരമായാൽ 17 കേന്ദ്രങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും സപ്ലൈകോ MD അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂഇയർ ന്യൂസ്.